Hi friends, welcome back to my channel. Appo nammal inna Ramadan special bottle art aanu cheyyunnathu. 18 inde tollinte bottle aanu eduthirikkunnathu. Idu 1 liter inde only bottle aanu ṭo. Idinte cheriya bottle undu. Adu ennalum eduthamadi. Ini namakku ee oru bottle ne black acrylic color sponge upayogichittu paint adichu nannayittu enna try aakki edukkam. A4 size sheet in our total number of moon and star and vice editor and the other which number of cardboard pieces in our trace are killed. So, we nothing and cut to the canon corner paper on it. All number cardboard piece in a cut to the canon corner cardboard piece on a peeling and a weighted seat number of star. Moon and a bottle and a sort of sticky wood condemned and a flat bottle editing the item and another. I'm a kid a cloth cherry in eater. Upon an adding moon side light root cherry theater, Avinda Mughal lighter, Sarah Moon. Cardboard piece la thottu ani idhe pole ingane neelathine varachittu mugal bhagam ingane curve line vannittu adu njan cut cheythu eduthittundi ini namukku bottle la rendu side laayittu odichu kodukkam star inde bhagathayittu moon inde bhagathayittu namukku odichu kodukkam. Mughal Bagh, Minar and Pola, Nirikin, the Arch Polanga, the Bakum, and Katti, the Tisuda, the Tunda. Ninamaki, the Nellam, black color acrylic painter, Adichirica, black painter, number for a similar well, Adi, the Tuna, Adichuda, Kaneta, and you report a paint variator to him, both in the back portion and paint Adichuda Tunila. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പരിപ്പാണ് ഇത് കേടായ പരിപ്പാണ് കേടായ എടുക്കുന്നതാണ് നല്ലത് നല്ലതൊന്നും എടുക്കരുത് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് കേടായത് എടുക്കാവൂ ഇനി നമുക്ക് നമ്മൾ ആ മൂന്നിന്റെ സ്റ്റാർനെയും ആ സ്റ്റാർ മൂന്ന് ഒഴിച്ച് അതിന്റെ സൈഡിലായിട്ട് ബാക്കി പോർഷനിലെല്ലാം നമ്മൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ഗ്ലൂ തേച്ചിട്ട് നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ ഗ്ലൂ തേക്കണം അല്ലെങ്കിൽ അതെല്ലാം പൊഴിഞ്ഞു വരും വെള്ളം ഒന്നും ചേർക്കരുത് ഫേവി കോൾ മാത്രം തേച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക ബാക്കി എക്സസ് ആയിട്ട് വന്നതെല്ലാം നമുക്ക് ബോട്ടിൽ അടി ബാക്കി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടാത്തതെല്ലാം താഴെ വരും വീണ്ടും നമ്മൾ റീയൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ വിരൽ വെച്ച് തന്നെ എല്ലാ ഭാഗത്തും ആക്കുക അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചായിരുന്നാലും എല്ലാ ഭാഗത്തും ഗ്ലൂ ആക്കിയിട്ട് നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുക്കാം ഭാഗം ഒന്ന് തട്ടി കൊടുത്താൽ മതി ഒട്ടാത്തതെല്ലാം നന്നായിട്ട് തന്നെ ഇളകി വന്നേക്കും അപ്പോൾ നമ്മുടെ ഗ്ലൂ നമ്മുടെ സ്റ്റാറിൽ മുഴുവൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് അവിടെ ഒട്ടി പിടിച്ചിരിക്കുന്നെങ്കിൽ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇതൊരു നമ്മുടെ ഗുവാ ജ്യൂസിൻ്റെ ഒരു ബോട്ടിലാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ആ പ്ലാസ്റ്റിക് കോട്ടിങ് നമുക്കങ്ങ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ലൊരു ഡിസൈൻ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ ഡിസൈൻ നമ്മൾ ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിസൈൻ അവിടെ നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇനി നമുക്ക് ആ മുകൾ ഭാഗത്ത് ആ ഒരു ബോട്ടിലിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കും ആ പൊങ്ങിയിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ മുകളാണ് ആ ഒരു ഭാഗം ആ ഭാഗം വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കട്ടർ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കട്ടർ പകുതി വരെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സിസേഴ്സ് വെച്ച് തന്നെ മൊത്തം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ മുകളിലത്തെ ഭാഗമാണ് നമുക്ക് വേണ്ടത് ആ ക്യാപ്പ് ഉള്ളതാണ് ഇപ്പം ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുന്നത് ആ മുകളിലത്തെ പോർഷനാണ് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യം ഈ ഒരു ഭാഗമാണ് നമുക്ക് ആവശ്യം ഇനി നമുക്ക് ആ കട്ട് ചെയ്തതിന് സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ആ കുപ്പിയുടെ താഴ് പോർഷൻ ഉണ്ടല്ലാണ്ട് ഈ പോർഷൻ ഇത് വെച്ചേക്കാം ഇനി നമുക്ക് വേറൊരു ക്രാഫ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ എടുത്ത അതേ കാർഡ്ബോർഡ് തന്നെ ഒരു കോൺ ഷേപ്പ് ആക്കുക കോൺ ഷേപ്പ് ആക്കുക ഇത് കുറച്ച് പാടാണ് നമ്മുടെ പേപ്പർ പോലല്ല അതിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു കട്ടിയുണ്ട് ഇനി നമുക്ക് ഗ്ലൂ തേച്ച് നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം കോൺ ഷേപ്പ് നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം കോൺ
ഷേപ്പ് ആക്കി കഴിഞ്ഞിട്ട് അതിനെ സൈഡ് വെക്കി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തിട്ട് നമ്മളിങ്ങനെ താഴെ വെച്ച് നോക്കുകയാണ് കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ എന്ന്. ഇരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അത് അതനുസരിച്ച് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. അത് കറക്റ്റായിട്ട് ഇരിക്കുന്ന ടൈം ആകുമ്പോഴേ നമ്മൾ ആ ഒരു കട്ട് ചെയ്യുന്നത് നിർത്താവും. ഇനി നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആ ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ടാണ് ഇനി നമ്മൾ ഈ കാർഡ്ബോർഡ് പീസ് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വെച്ചപ്പോൾ അത് അടപ്പിൽ നന്നായിട്ട് തന്നെ കയറിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പരിപ്പിനെല്ലാം ബ്ലാക്ക് കളറ് കൊടുത്തെടുക്കുക. അപ്പോൾ ബ്ലാക്ക് കളറ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കരുത്, കുറച്ച് വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരുപാട് പെയിൻറ്റ് നമ്മുടെ പോകും. അതിൻ്റെ ഇടഭാഗത്തായിട്ടൊക്കെ കളറ് പിടിക്കാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ആകരുത്, ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ പരിപ്പിലൊന്നും നന്നായിട്ട് തന്നെ കളറ് പിടിക്കത്തില്ല. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കാം. നമ്മൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ബോട്ടിൽ മുറിച്ചില്ലേ പ്ലാസ്റ്റിക് ബോട്ടിൽ, ആ ബോട്ടിൽ വെച്ച് കൊടുത്തപ്പോൾ അതിനകത്ത് നന്നായിട്ട് കയറുന്നില്ലാണ്ട്, നന്നായി കയറുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ അടപ്പ് ഊരിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് കൊടുത്തപ്പോൾ നന്നായിട്ട് തന്നെ ഇരുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെ തന്നെയാണ് എടുക്കുന്നത്, അടപ്പ് എടുത്ത് വെച്ചേക്ക് നമുക്ക് വേറെ ഏതെങ്കിലും ക്രാഫ്റ്റിങ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന് കളർ അടിച്ചു കൊടുക്കുക. ഇതിന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് അടിച്ചു കൊടുത്തിട്ട് വേണം ബോട്ടിലിനകത്തോട്ട് ഒടിച്ചു വെക്കാനായിട്ട്. ബോട്ടിൽ ഒട്ടിച്ചു വെച്ചിട്ട് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അടിച്ചിട്ട് ഒടിച്ചു വെക്കാം. നമ്മളാ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പൊങ്ങിയിരിക്കുന്ന ഭാഗത്തും അടപ്പിൻ്റെ താഴ്ഭാഗത്തുമായിട്ട് നമുക്ക് ഗ്ലൂ തേച്ചിട്ട് നമ്മുടെ പരിപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹാഫ് ബീറ്റ്സ് ഇരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് വേണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുഞ്ഞു ബീറ്റ്സ് ഒക്കെ ആയിരുന്നാലും ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ആ മൂന്ന് സ്റ്റാർ ഒട്ടിച്ചതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കുറച്ച് രണ്ട് കാർഡ്ബോർഡ് ഒട്ടിച്ചില്ലേ, ആ ഭാഗത്തായിട്ടും ഗ്ലൂ തേച്ചിട്ട് പരിപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തതായത് കൊണ്ട് നമ്മൾ വർക്കെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാലും എപ്പോഴും താഴോട്ടങ്ങ് വീഴും പാലും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ആ ബോട്ടിലിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ കളർക്കല്ല്, നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇടുന്ന കളർക്കല്ലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതാകുമ്പോൾ ഭാരം കൊണ്ട് നമ്മുടെ ബോട്ടിൽ അവിടെ ഇരിക്കും. ഇനി നമുക്ക് ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്തോട്ട് പേൾ മെറ്റാലിക് ഗോൾഡൻ കളറ് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കരുത്, ഇടയ്ക്കൊക്കെ ബ്ലാക്ക് കാണുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ അടിച്ചെടുക്കാം. ഇനി നമ്മൾ ആ കാർഡ്ബോർഡ് പീസ് കോൺ പോലെ ചെയ്തേക്കുന്ന കാർഡ്ബോർഡ് പീസിലും ഇതേപോലെ തന്നെ നമുക്ക് ഗോൾഡൻ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് രണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പരിപ്പ് ഒട്ടിച്ച ഭാഗത്തിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഒട്ടിച്ച ഭാഗത്തെല്ലാം പെയിൻ്റ് അടിക്കാൻ നല്ല ഒരു നമുക്ക് അടിക്കാൻ നല്ല സുഖമാണ്. കാരണം ആ ടെക്സ്ചർ ഉണ്ടായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ അടിക്കുന്ന ടൈമിൽ കുറച്ച് പരിപ്പൊക്കെ ഇളകി പോകുന്നത് ശ്രദ്ധിച്ച് വേണം അടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് പരിപ്പിനും അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ സൈഡിലൊട്ടിച്ച രണ്ട് കാർഡ്ബോർഡ് പീസിനും പിന്നെ അതിനകത്ത് ഒട്ടിച്ച പരിപ്പിനുമായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ സ്റ്റാറിനും മൂണിനും അതേപോലെ അടിച്ചെടുക്കാം. അത് നല്ല ഗോൾഡൻ ഷെയ്ഡ് ആകണം കേട്ടോ. പക്ഷേ ഞാനത് എത്ര അടിച്ചിട്ടും നല്ലൊരു ഗോൾഡൻ ടെക്സ്ചർ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ അടിക്കുവാണെങ്കിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കരുത് മൂണിന് സ്റ്റാറിന്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗോൾഡൻ പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ മുകളിലിരിക്കുന്ന മിനാരത്തിനും കൂടെ അടിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഫേവി ബോണ്ടാണ് വേണ്ടത്. ഇനി നമ്മുടെ ആ മുകളിലായിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ, ആ ജ്യൂസിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് ഒട്ടിച്ചെടുക്കും. നന്നായിട്ട് തന്നെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല നീളമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിൽ. നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഡെറ്റോളിൻ്റെ ചെറിയ ബോട്ടിൽ തന്നെ എടുക്കുക, ഇതിൻ്റെ ചെറുതുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ തന്നെ എടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും. അതൊക്കെ ഇനേബിൾ ചെയ്യാനും കഴിയുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി ഏത് സ്പെഷ്യൽ ക്രാഫ്റ്റായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ എല്ലാ കുട്ടികൾക്കും ബൈ ബൈ.